ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇമിഗ്രേഷൻ. അപ്പോൾ ഇത് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പുതിയൊരു സീരീസ് ആണ്, സർവൈവൽ സീരീസാണ്. സീരീസിൻ്റെ പേരൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്ത് അധികം കൊണ്ടൊക്കെ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഒരിത് ഇരിക്കട്ടെ ഗൈസ്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടല്ലേ, ഇതിപ്പോൾ ഇതൊരു വെറൈറ്റി. അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യുകയും ചില ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വളർന്നിടുക. എങ്കിൽ എന്നാലും ഞാനിപ്പോൾ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സ്മോക്കർ ഉണ്ടാക്കാൻ ഭയങ്കരത്ത. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ കൂടിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മൂന്നാല് തടി വേണം. അപ്പോൾ അത് കുറച്ച് വെട്ടിയെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ഗൈസ്, അങ്ങനെ തൊളി പൊളിഞ്ഞ കുറച്ച് മരമായിട്ടുണ്ട് നമ്മുടെ അതിൽ ഓൾറെഡി. അപ്പോൾ ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് ഗൈസ് ഇവിടെ കുറേ പേര് സംസാരിക്കുന്നുണ്ട്. അതാണ് ഇത്രയും സൗണ്ട്. അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ വീടുണ്ടാക്കി. ഇതാണ് നമ്മുടെ വീട്. ഇനി അടിയിലേക്കാണ് നമ്മുടെ സ്റ്റോർ റൂം. ഇത് നമ്മുടെ സ്റ്റോർ റൂം. അപ്പോൾ സ്റ്റോർ റൂമിൽ ഈ മൂലക്കിരിക്കണതാണ് നമ്മുടെ കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കിച്ചണിൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. സാധനങ്ങളൊക്കെ ഇനി വെക്കണം. ഓ ഗൈസ്, നമ്മൾ സ്റ്റോണെന്നൊക്കെ അതിൻ്റെ പൊക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അതാകുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമാണ് നമുക്ക്. എവിടെ എത്തിയാണ് ആ ഗൈസ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാൻ അങ്ങനെ കുറച്ച് സ്മോക്കർ വറൈനീസൊക്കെ ഉണ്ടാക്കാനുണ്ട് കിച്ചണിലേക്ക് വേണ്ടി ഗൈസ്. ഓ ഗൈസ്, കുറച്ച് ഫറൻസും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഫറൻസ് ഉണ്ടാക്കുമ്പോഴേ മറ്റത് റെഡിയാക്കാൻ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഫുള്ള് സ്മോക്കർ ഉണ്ടാക്കാം. ഫറൻസ് ഉണ്ടാക്കാൻ നമ്മുടെ ഇനിയും കല്ലിരിപ്പടേടെ സ്മോക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്മോക്കർ എല്ലാം ഈ സൈഡിൽ വെക്കാം. കഴിച്ച് 1, 3, 4, 5, 6 കഴിച്ച് കൃത്യം അതുപോലെ. ഇനി നമുക്ക് ഇതൊക്കെ റെഡിയാക്കാനുള്ളത് ഈ സൈഡിൽ വന്നിട്ടുണ്ട്. 3, 4, 5 രണ്ടെണ്ണം കൂടി ഉണ്ടാക്കണം കഴിച്ച്. അപ്പോൾ അതിന് സ്റ്റോണൊക്കെ നമ്മുടെ കെട്ട് കണക്കിലിരിക്കണം. ഒരു സ്റ്റാർട്ടിങ് കാശ് സോട്ട് സ്റ്റോൺ. അപ്പോൾ കാശ്, ഇവിടെ ഏതെങ്കിലും ഗ്രാമവാസിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുവാൻ നോക്കണം. അയ്യൻ അത് നമുക്ക് നോക്കണം കാശ്. എന്താ അതാത് സ്ഥലത്ത് തന്നെ വെച്ചേക്കാം. അവിടെ സ്റ്റോണും ഡോട്ടുകളും ഇങ്ങനത്തെ കല്ലൊക്കെ വെക്കണതാണ്. ഇത് കുറച്ച് കൂടുതൽ വേണം കാശ്. വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ കുറച്ച് ഇങ്ങനെ റോ ഉള്ള സാധനം കിട്ടിയാണേ. പക്ഷെ അതങ്ങനെ കിട്ടിയാലും അന്നേരം കുഴപ്പമില്ല, കിട്ടിയതിനെ വെക്കാനാണ്. അപ്പോൾ കാശ്, നമ്മുടെ കിച്ചണൊക്കെ വേറെ ലെവലായി. അപ്പോൾ കാശ്, ഇനി നമുക്ക് ഗ്രാമവാസിയുടെ ഒരേ സ്ഥലമൊക്കെ കയറി നോക്കാം കാശ്. നമ്മുടെ ചെസ്റ്റിലേക്ക് വെപ്പൺസ് ഇത് വേണ്ട കാശ്, ഇതും വേണ്ട. അത് രണ്ടും വെച്ചിട്ടുണ്ട്. ഇനി അതേസിൻ്റെ അകത്തേക്ക്, അതേസിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനം കാശ്. സീഡ് ഇങ്ങോട്ട് വന്നു. സീഡ് അതേസല്ല, സീഡ് ട്രീ ആണ് കാശ്. ട്രീ മരം ഒരു വരല്ലേ. ഇതിന് അതിനവിടെ വന്നേക്കണം ഗൈസ്. അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കണമുണ്ട്. ഓക്കെ, അപ്പോൾ അതേസിൻ്റകത്തേക്കാണ് നമ്മൾ ബൂണ് വെക്കാൻ പോണത്. ഇനി വെപ്പൺസ് എല്ലാ ഫുഡ് റോ ഫുഡ് അല്ലാത്തതുകൊണ്ട് ഗൈസ് അതവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, ഗ്രാമത്തിലേക്ക് പോകാം. ഗ്രാമത്തിലെ വീടൊക്കെ കയറി ഇറങ്ങി തെണ്ടി നോക്കാം. ഗൈസ്, ചെറിയൊരു ലാഗ് എടുക്കുന്നുണ്ട് ഇപ്പോൾ മൈൻക്രാഫ്റ്റ്. എന്താണെന്നറിയില്ല, അവരുടെ ഓരോ ചെസ്റ്റൊക്കെ തുറന്ന് നോക്കി വല്ലതും കിട്ടിയില്ല ഗൈസ്. അവിടെ ഒരു മൈനിങ്ങിൻ്റെ ആളുടെ ഇതുണ്ട്. ഞാനൊരു യൂട്യൂബറിൻ്റെ അത് കണ്ടതാണ്. ഇയാളുടെ വീട്ടിൽ കുറച്ചധികം സാധനങ്ങൾ ഇരിക്കണത് അയണൊക്കെ ഉണ്ട് ഗൈസ്. ഒരു സാഡിലി, 2 ഗോൾഡ് ആപ്പിൾ ഗൈസ്. അങ്ങനെ നല്ല രീതിയിൽ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നല്ല രീതിയിലല്ല ഗൈസ്. അവിടെ അതേപോലെ തന്നെ ഒരാളുടെ അതെ വീടല്ലായിരുന്നു. സോറി ഗൈസ്. ഗൈസ്, ഇനി കുറച്ച് ഹേബിയിലെടുക്കണം. ചെസ്റ്റ് ഇല്ലാത്ത ദരിദ്രവാസി ഇവൻ, ഒരു പണിയില്ലാത്തവനാ കാശ്. കണ്ടറിയാം, വെറും ഒരു സാധനം വീട്ടിൽ കയറ്റി വയ്ക്കുകയാണ് പട്ടി. ചുമ്മാറിയാ ആപ്പിൾ. ഇങ്ങനെയല്ലേ കാശ് വീട്ടിൻ്റെ കളി. ആപ്പിൾ വീണപ്പോഴല്ലേ കാശ് പുള്ളി ഓർത്തത്. ഗ്രാവിറ്റി. അങ്ങനെ നമ്മുടെ സ്റ്റീവിൻ്റെ തലയിൽ ആപ്പിൾ വീണുമ്പോൾ നമ്മുടെ മുലമൊക്കെ കണ്ടുപിടിക്കുന്നു ഗൈസ്. അവിടെ നമ്മൾ കയറിയതല്ലേ ആ വീട്ടിൽ. ഓ അതെ അതെ, ഈ വീട്ടിൽ കയറിയതാണ്. ഇനി ഗൈസ്, ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീടും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് മനസ്സിലാവണ്ട ഗൈസ് കയറിയത്. അതുപോലെ എനിക്കാണെങ്കിൽ പൊരിഞ്ഞലാഗ്, എന്നെ പരിപാടി എന്നറിയില്ല ഗൈസ്. ഈ പൊക്കത്തിൽ വല്ല ഫുഡും കിട്ടണേ ഭഗവാനെ. ഇവിടെ എല്ലാ പ്രാവശ്യം
എനിക്ക് കിട്ടാറുണ്ട്, അതെനിക്കറിയാം. ഇങ്ങനത്തെ വീട്ടിൽ നിന്ന് ഫുഡേ കിട്ടുള്ളു. ഒരു അയണ്ണ ഗോൾഡ് നക്കറ്റ്സ് ഗൈസ്, വേൾഡ് ഞാൻ ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് ഫുഡ് എപ്പോഴും അടിച്ച് നിറച്ച് വെച്ചേക്കണം, വേറെ ഒന്നും അല്ല. സോമ്പ് തന്നില്ലെങ്കിൽ പാളി പാലും വെള്ളം കിട്ടും. രാത്രിയാകാറായിട്ടുണ്ട് അങ്ങനെ. ഗൈസ് നമുക്ക് ഇനി ഏറ്റത്തെ വീട്ടിൽ കൂടി കയറിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പോകണം. ഓ അതെന്താണ്, അതൊരു ഉറക്കം. ഈ വീട്ടിലെ ആളെന്തി, എനിക്ക് കളർ ബെഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്മൂത്ത് സ്റ്റോണാണ്. ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഏതാ പ്ലസ്റ്റിട്ടുണ്ട്. നമുക്ക് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെടുത്തിട്ടേക്കാം. അതുപോലെ സ്കിന്നി പറഞ്ഞ ആരും ഒന്നും ഇല്ലല്ലോ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അങ്ങനെ ഞാൻ പറയുന്നത് വേറൊന്നും ഗായസ്. അപ്പം ഇവിടെ കുറച്ച് ഷീപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഷീപ്പിനെ ഒക്കെ വെട്ടി തരവേക്കാം. അവിടെ വെറുതെ അല്ല, ഞാൻ റോ ആയിട്ട് റോ ചെയ്യാൻ വേണ്ടി സാധനം മേടിച്ചിട്ടേക്കണം. നിൽക്ക് പോ, നിൽക്കട പന്നി, പന്നി നിൽക്കട പട്ടി. ഓക്കെ ഗായസ്, അങ്ങനെ ഇവന്മാരുടെ ഫുഡൊക്കെ നല്ല ഫുഡാണ് കേട്ടോ. റോ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പ് തരാം. എനിക്ക് പച്ചക്ക തിന്നാൻ ഇഷ്ടമല്ല ഗൈസ്, ഇഷ്ടമല്ല എന്നിട്ട്. നല്ലതാ ഗൈസ്, നല്ല രീതി തന്നെ ലാഗ് അടിക്കണം. എന്താണെന്ന് അറിയില്ല, രണ്ടാണ്. ഓട്ടം കുറക്കണം ഗൈസ്. അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റ് കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ നല്ല സാധനങ്ങൾ വരുമെന്നൊക്കെ പറയണ കേട്ട് വന്നാൽ മതിയായിരുന്നു. ഓരോ ഇത് കഴിയുമ്പോഴും വർഷം മാറും തോറും പിന്നെ ഉള്ള സാധനമൊക്കെ കേസ് വന്നത് അല്ല, നല്ല സാധനം വന്നിരുന്നേ കൊള്ളായിരുന്നു. ഗൈസ് ഈ സാധനം വെച്ച് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ ഗൈസ്? എല്ലാവർക്കും ഫേവറേറ്റ് അങ്ങനെ ഇപ്പൊ കിടക്കാലോ, കിടക്കാലോ. റീസോണി സെറ്റ് ചെയ്യാനുള്ള രാത്രി ആയില്ലേ, സൂര്യനെ പോ. അപ്പൊ ഗൈസ് അങ്ങനെ സൂര്യൻ പോയിട്ടുണ്ട്. അപ്പൊ ഗൈസ് 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 നമുക്ക് ബെഡ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറച്ച് അയണൊക്കെയാണ് കിട്ടിയത്, പക്ഷെ നല്ലത് തന്നെയാണ്. വാളെടുത്ത് എന്തിനാ അങ്ങോട്ട് വെച്ച്. അയ്യോ ഗൈസ് പോകണം. ഇവിടെ എല്ലാ വീടും ഇതുമാണ്. പിന്നെ എനിക്കാണെങ്കില്ല അങ്ങോട്ട് ഗൈസ്. നമുക്ക് വല്ല കുതിരേനെയും കണ്ടുപിടിക്കണം ഗൈസ് ആദ്യം. ഇവിടെ കാണും കുറച്ച് കുതിര ഞാൻ നിൽക്കണമുണ്ട്. മാത്രം കുതിരയുണ്ട്, കൂട്ടിയിട്ടേക്കണതാണ്. അപ്പോൾ ഇനി ലീഷ് ഉണ്ടാക്കാൻ, ലീഷ് ഞാൻ സർവ് ചെയ്ത് നിർത്തോളാം ഗൈസ്. നോക്കില്ല ഗൈസ്, ഇവനെ നമ്മുടെ വീട് ഇവിടെ ആയിരുന്നു. വീട് ഈ ഭാഗത്തിൻ്റെ ഗൈസ് അവിടെ ഗൈസ്. വീട് വീടിന് വല്ല അടയാളം വെക്കണം. അത് അടയാളം വെക്കാം ഗൈസ് നമുക്ക്, ഞങ്ങൾ തിരിച്ചറിയില്ല നമ്മൾ. ആ ഗൈസ് ഗ്ലിച്ച് 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 എടുത്തിട്ടുണ്ട്, പേടിക്കണ്ട. ഞാനിപ്പോൾ പെട്ടെന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഫുഡ് എവിടെ, ഫുഡ്? ഓക്കെ, ഫുഡിൻ്റെ അകത്തേക്കാണ് ഈ ബ്രെഡൊക്കെ പോണത്. ക്യാരറ്റ് ഞാൻ എടുത്ത് വെച്ചേക്കണതാണ് ഗൈസ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് അതിവിടെയാണ് ഗൈസ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെക്ഷൻ അതേഴ്സ് പിന്നെ ഇവിടെ ഇവിടെ. അയ്യോ, അതേഴ്സ് ഒരു രണ്ട് സാധനം കൂടി പോകാനുണ്ടായിരുന്നല്ലോ ഗൈസ്. അതേഴ്സ് തെറ്റായി. ഫുഡിൻ്റെ അകത്തേക്ക് രണ്ടെണ്ണം കൂടി പോകാനുണ്ടായിരുന്നു. ശേ, എന്നിട്ട് ഡയറക്റ്റ് അവിടെയല്ല. വെജിറ്റബിൾസും നോൺ വെജും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇതിരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ആ 64 ഒന്ന് രണ്ട് ടോർച്ചും എടുത്തേക്കാം. അദ്ദേഹത്തിൻ്റെ അത് ടോർച്ച് ഇരിപ്പുണ്ട് ഗൈസ്.
ഗൈസ് എന്നിട്ട് സാധനം പണിത്തി. അപ്പൊ ഗൈസ് ഇങ്ങനെ ഒരു വിടോ ഒരു കെട്ടിടമാണ് പറഞ്ഞത്. അതിന്റെ മുഖത്ത് ഒന്ന് രണ്ട് ടോർച്ചും വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ ഇരിക്കട്ടെ, നമ്മുടെ പോർച്ചിൽ ഒരു കാർ ഗൈസ് ലാഗ് അടിക്കാൻ കേറിയില്ല. അപ്പൊ ഗൈസ് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ, നമ്മൾ കുതിരേനെ കണ്ടുപിടിക്കാൻ പോയില്ല, വീഡിയോ എടുത്ത സമയമായിട്ടില്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അകത്തേക്കാണ് നമ്മുടെ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ സെറ്റിംഗ് കയറിയിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ സർവൈവിൽ കയറിയിട്ട് ഒരു ലീഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരേനെ കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. ഓട് കയറി അവിടെ വല്ല ടെക്നിക്കും ചെയ്യണം ഗൈസ്, പെട്ടെന്ന് കയറാൻ പറ്റിയ രീതിയിൽ. കുതിരേ കുതിരേ ഇവിടെ കാണും, കുറച്ച് കുതിരേനെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കിട്ടിയിട്ടൊക്കെ. ഗൈസ് പിന്നെ ഫുഡ് കണ്ട അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുഡെല്ലാം റോ ചെയ്തിട്ടുണ്ടാകും ഗൈസ്. ഗൈസ് കുതിര കുതിര കുതിര, എനിക്ക് ബ്ലാക്ക് കുതിര മതി, എനിക്ക് ബ്ലാക്കാ ഭയങ്കര ഇഷ്ടം. ഗൈസ് ഓ ഗൈസ് നോക്കൂ, ശിവനി ഒരു ഷവലും കൊണ്ട് വരണ്ടേ, വെള്ളത്തിൽ വീഴുന്ന ആരും കണ്ടു, ഇതിലെവിടെയും ഞാൻ കാണുന്നു. ഇതിങ്ങനെ കയറി കയറി ഇങ്ങനെ ഫ്രണ്ടാക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യത് ബ്ലാക്ക് അല്ല ഗൈസ്, എനിക്ക് ബ്ലാക്ക് ഉണ്ട് എൻ്റെ കുഞ്ഞു കുതിര. അയ്യ അതിനെ അടിക്കുകയാണ് ഞാൻ ചെയ്തത് ഗൈസ്. ഞാനും ആയിട്ടത് ഫ്രണ്ടായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് നോക്കട്ടെ ഗൈസ്, നല്ല സ്പീഡ് തന്നെയുണ്ട് കുതിരക്ക്. എൻ്റെ അങ്ങനെ പറന്ന ഗൈസ് കുതിര പോണത്. ബുള്ളറ്റ് വണ്ടി കുതിര നല്ല സ്പീഡുണ്ട് കുതിരക്ക്. നല്ല സ്പീഡ് തന്നെയുണ്ട് കുതിരക്ക്, അടിപൊളി അടിപൊളി അടിപൊളി, എനിക്കിഷ്ടായി എനിക്കിഷ്ടായി. അങ്ങനെ കുതിര അപ്പൊ ഗൈസ് വീഡിയോ എടുത്ത് വീഡിയോ കാണുന്ന ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യും, ബെല്ലൈക്കൻ നിൽക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.